രാജാതിരാജൻ കാലിത്തൊഴുത്തിൽ. കാലിത്തൊഴുത്തുകൾ രാത്രികളിൽ പൊതുവെ വൃത്തിഹീനമായിരിക്കും. അത്തരമൊരു കാലിത്തൊഴുത്തിലേക്കാണ് പൂർണ്ണ ഗർഭിണിയായ മേരിയെ ജോസഫ് ആനയിക്കുന്നത്. ദാരിദ്ര്യത്തിന്റെ സമ്പൂർണത വെളിവാക്കപ്പെട്ട രാത്രിയായിരുന്നു അന്ന് ബെത്ലഹേമിൽ. അവിടെ കാലികൾക്ക് നടുവിൽ രാജാതിരാജൻ സ്വർലോകനാഥൻ ഭൂജാതനായി. എളിയവരായ ആട്ടിടയർക്ക് തിരുപ്പിറവി കാണുവാനായി ക്ഷണം ലഭിച്ചു, അതും സ്വർഗത്തിൽ നിന്ന്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഉണ്ണീശോയെ സ്വീകരിക്കുവാനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ആഡംബരങ്ങളുടെയും പ്രൗഢഗംഭീരതയുടെയും കോലാഹലങ്ങളിൽക്കിടയിൽ നിന്ന് നമുക്ക് സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും ആ തുറമുഖത്തേക്ക് തിരിയാം. പാപച്ചേറിൽ മലിനമായ നമ്മുടെ ഹൃദയങ്ങളെ തിരിപ്പിറവയ്ക്കായി നമുക്ക് ഒരുക്കാം. ജീവിതവിശുദ്ധി എങ്ങോ നഷ്ടപ്പെട്ടു പോയി അശരണരും അയോഗ്യരും അവഗണിക്കപ്പെട്ടവരുമായ നമുക്ക് ജോസഫിനെയും മേരിയെയും ഒപ്പം കുഞ്ഞുണ്ണിയെയും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാം. ഉണ്ണിയേശുവിന് ചൂട് പകരുവാൻ, പിറക്കുവാൻ ഒരിടം നൽകുവാൻ, കൊടും തണുപ്പിൽ ഒരിത്തിരി സാന്ത്വനമേകുവാൻ നമുക്കും പരിശ്രമിക്കാം. ഒപ്പം ഈ പ്രാർത്ഥനയോടെ, യോസേപിതാവേ, ദിവ്യസുതനായി അങ്ങ് ആ കാലിത്തൊഴുത്ത് വൃത്തിയാക്കിയതുപോലെ എന്നെയും ശുദ്ധീകരിക്കണമേ. മേരി മാതാവേ, കൊടും തണുപ്പിൽ ഉണ്ണിക്ക് ചൂട് പകരുവാനായി അമ്മയുടെ മേലങ്കി കൊണ്ട് പൊതിഞ്ഞതുപോലെ എന്നെയും അമ്മ പൊതിയണമേ. മാലാഖമാരെ, ദിവ്യസുതനായി നിങ്ങൾ സ്തുതിഗീതം ആലപിച്ചതുപോലെ നിരന്തരം ലോകരക്ഷകനായി സ്തുതികൾ അർപ്പിക്കുവാൻ എന്നെയും യോഗ്യനാക്കണമേ. ആമേൻ.